ആന്ധ്രാപ്രദേശിൽ വിശാഖപട്ടണത്തിനടുത്ത് ലക്ഷക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ചുണ്ണാമ്പുകല്ല് കൊണ്ട് നിർമ്മിതമായ ഗുഹയാണ് ബൊറ്ര കേവ്. തെലുഗു ഭാഷയിൽ ഇതിനെ ബൊറ്ര ഗുഹലു എന്നാണ് പറയുന്നത്. ബൊറ്ര മീൻസ് വയറ്, ഗുഹലു മീൻസ് ഗുഹ. വില്യം കിങ് ജോർജ് എന്ന ജിയോളജിസ്റ്റിൻ്റെ പേരിലാണ് ഇതിൻ്റെ ഡിസ്കവറി. അരക്കു വാലിയിലെ അനന്തഗിരി മലനിരകളിൽ ഈ ഗുഹകൾ കാണാം. അരക്കു വാലി വിശാഖപട്ടണത്ത് നിന്നും 90 കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മലനിരകളാണ്. ബോറ കേവ് കണ്ടെത്തിയതിനെ പറ്റി പല കഥകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ട്രൈബൽസ് ഇത് കണ്ടെത്തി എന്നതാണ്. ഗോസ്താനി നദി ബോറ കേവിനടുത്തുകൂടെ ഒഴുകുകയും ഈ നദി ഒഴുകി വിശാഖപട്ടണം വരെ ഒഴുകിയെത്തുകയും ചെയ്യുന്നുണ്ട്. ഒരുപാട് നാളത്തെ വാട്ടർഫ്ലോയിൽ, അതായത് ഒരു ലക്ഷക്കണക്കിന് വർഷങ്ങളുള്ള വാട്ടർഫ്ലോയിൽ തുടർച്ചയായുള്ള ഒരുപാട് നാളത്തെ വാട്ടർഫ്ലോയിൽ, അത് തുടർച്ചയായിട്ടുള്ള വാട്ടർഫ്ലോയിൽ ലൈംസ്റ്റോൺ ഡെപ്പോസിറ്റ് അടിഞ്ഞുകൂടി ബോറ കേവ് ഉണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇത് നദിയിൽ പ്രസിപ്റ്റേഷന് കാരണമായി. ഈ ചുണ്ണാമ്പുകളുണ്ട് നിർമ്മിതമായ ഗുഹ മഴവെള്ളത്തിൽ ഒലിച്ചിറങ്ങി പല പല ശില്പങ്ങളായി രൂപപ്പെട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരുപാട് ഹാലജൻ ലാമ്പുകൾ കാണാം. ഈ ഹാലജൻ ലാമ്പിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ഈ ശില്പങ്ങളും കാണാൻ പറ്റുന്നുണ്ട്. ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷനാണ് ബൊറ ഗുഹലു. രാവിലെ 7 മണിക്ക് വിശാഖപട്ടണത്ത് നിന്ന് ട്രെയിനുണ്ട്. ഇതേ ട്രെയിൻ തന്നെ വൈകിട്ട് വിശാഖപട്ടണത്തേക്കും ഉണ്ട്. ആകെ ഒരേ ഒരു ട്രെയിൻ മാത്രമേ ഉള്ളൂ. ഇതിൽ തന്നെ നമുക്കൊരു വിസ്താഡം കോച്ചുണ്ട്, ഗ്ലാസ് കൊണ്ടുള്ള. വളരെ പരിമിതമായ ബസ് സർവീസുകളാണ് ഉള്ളത്. അതോടൊപ്പം ഇൻ്റർനെറ്റ് ടെലികോം സർവീസുകളും പരിമിതമാണ്. ആകെയുള്ളത് BSNL സർവീസുകളാണ്. ATM സർവീസുകളും പരിമിതമാണ്. ബൊറ കേവിനടുത്ത് തന്നെ ദമുക്കു വ്യൂ പോയിൻറ്റും അനന്തഗിരി കോഫി പ്ലാന്റേഷനും അരക്കു വാലിയും കാണാം. ബൊറ കേവിൽ താമസ സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ്. താമസ സൗകര്യങ്ങൾക്ക് വേണ്ടി അരക്കുവിലേക്ക് യാത്ര ചെയ്യാം. ബൊറ കേവിലേക്കുള്ള എൻട്രി ഫീ 60 രൂപയും 10 മുതൽ 5 മണി വരെയാണ് പ്രവേശന സമയം.